അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക്, നമ്മൾ നിത്യജീവിതത്തിൽ ഒരുപാട് വസ്തുക്കൾ ഉപയോഗിക്കുന്നു, അതിൽ നജസായതേത്, ശുദ്ധിയുള്ളതേത്. ചില വസ്തുക്കൾ ചില സമയങ്ങളിൽ ത്വാഹിറായിരിക്കും, അത് തന്നെ ചില സമയങ്ങളിൽ നജസുമായിരിക്കും. അങ്ങനെയുള്ള കുറച്ച് വസ്തുക്കളെ കുറിച്ചാണ് ചർച്ച. ഉദാഹരണമായിട്ട് പാല്, പിന്നെ അതേപോലെ ഉറങ്ങുന്ന ആളുടെ വായിൽ നിന്ന് വരുന്ന നീര്, പിന്നെ മരിച്ച മയ്യത്തിൻ്റെ പാല്, മരിച്ച ജീവിയുടെ പാല്, പിന്നെ അതേപോലെ മനീയ നജസാണോ ഇല്ലയോ, മുടി തൂവൽ, വിയർപ്പ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ചർച്ച. ഒന്നാമതായി മനീയ നജസാണോ ഇല്ലയോ, ത്വാഹിറായ ജീവിയിൽ നിന്നുള്ള മനീയാണെങ്കിൽ അത് ത്വാഹിറും, ഇനി അങ്ങനെയല്ല നജസായ ജീവിയിൽ നിന്നുള്ള മനിയാണ് എങ്കിൽ അത് നജസുമാണ് എന്നാണ് കിതാബുകളിലുള്ളത്. രണ്ടാമതായി പാല്, പാല് നജസാണോ ഇല്ലയോ, അതും ഇതേപോലെ തന്നെ തിന്നപ്പെടുന്ന ജീവിയിൽ നിന്നോ അല്ലെങ്കിൽ മനുഷ്യരിൽ നിന്നോ ഉള്ള പാലാണെങ്കിൽ അത് ത്വാഹിറാണ്, അല്ലാതിരുന്നാൽ അത് നജസാണ്. ഇപ്പോൾ നായയുടെ പാല്, അത് നായ നമ്മൾ ഭക്ഷിക്കൂലല്ലോ, നജസാണ്. അങ്ങനെ കഴിക്കപ്പെടാത്ത ജീവിയുടെ പാല് അതും നജസാണ്. ഇനിയൊരു ചത്ത ജീവിയുടെ പാലാണ് എങ്കിൽ അത് ശുദ്ധിയുള്ളതാകുമോ? അവിടെ കിതാബുകളിൽ പറയുന്നത് ചത്ത ജീവിയുടെ പാല് നജസാണ്, മനുഷ്യൻ്റെതൊഴിച്ച്, മരണപ്പെട്ട മനുഷ്യൻ്റെ പാല് അത് നജസല്ല, നേരെ മറിച്ച് ബാക്കിയുള്ള ജീവികൾ അത് ചത്തു കഴിഞ്ഞാൽ അതിൻ്റെ പാല് നജസാണ്. പിന്നെ അടുത്തതായി പറയുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് വായിൽ നിന്നൊരിക്കുന്ന നീര്, അതിനെക്കുറിച്ച് കിതാബുകളിൽ പറയുന്നത് അത് ആമാശയത്തിൽ നിന്ന് വരുന്നതാണ് എന്ന് ഉറപ്പുണ്ട് എങ്കിൽ അത് നജസാണ്. ആമാശയത്തിൻ്റെ പുറത്തു നിന്ന് വരുന്നതാണെങ്കിൽ നജസല്ല. അങ്ങനെയാണ് കിതാബുകളിൽ കാണാൻ സാധിക്കുന്നത്. കഫവും ഇതേപോലെ തന്നെ, ആമാശയത്തിൽ നിന്ന് വരുന്ന കഫമാണ് എങ്കിൽ അത് നജസാണ്, അല്ലെങ്കിൽ അത് ശുദ്ധിയുള്ളതാണ്. ഇനി ഒരു ജീവിയുടെ ശരീരത്തിൽ നിന്നും ഒരു അവയവം വിട്ടുപിരിഞ്ഞു പോന്നാൽ അത് ശുദ്ധിയുള്ളതാകുമോ അല്ലയോ എന്നാണ് പറയാൻ പോകുന്നത്. അതിനെക്കുറിച്ച് പറയാനുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ശവം ശുദ്ധിയുള്ളതാണ് എങ്കിൽ അത് ശുദ്ധിയുള്ളതും അല്ല എങ്കിൽ നജസുമാണ്. അടുത്തത് തൂവല്, പിന്നെ രോമം, മുടി, ഇതൊക്കെ നജസാകുമോ അല്ലയോ എന്നാണ്. ഭക്ഷിക്കപ്പെടുന്ന ജീവിയിൽ നിന്ന് ജീവിതകാലത്ത് വിട്ടിപിരിഞ്ഞ തൂവല് അതേപോലെ മുടി, ഇതൊക്കെ ശുദ്ധിയുള്ളതാണ്. ഇനി അത് അറുത്തതിന് ശേഷം ഉള്ളതാണെങ്കിലും ശുദ്ധിയുള്ളതാണ്, അങ്ങനെയല്ലെങ്കിൽ അത് നജസാകും. ഇപ്പോൾ വണ്ടി ഇടിച്ചൊരു കോഴി ചത്തു എന്ന് ചത്തു, ആ കോഴിയുടെ തൂവൽ നജസാകും. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. സംശയങ്ങൾ നിങ്ങൾ കമൻ്റായി ചോദിക്കുക, ഇൻഷാല്ലാ അതിനുള്ള മറുപടി കഴിയുന്ന പോലെ ഞാൻ നൽകാം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപാട് വിശദീകരണങ്ങൾ കിതാബുകളിൽ പറയുന്നുണ്ട്. ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് ഇവിടെ പറഞ്ഞു പോയത്, ഖുലാസയെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇനിയും ഒരുപാട് ചർച്ച ചെയ്യാനും പഠിക്കാനുമുണ്ട്. വളരെ ഷോർട്ടാക്കിയിട്ടാണ് ഞാനിവിടെ ഇത് അവതരിപ്പിച്ചത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ അടുത്തൊരു നല്ലൊരു ക്ലാസ്സുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.